ഹല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. സുഭാഷിതങ്ങൾ 21 അധ്യായം. രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കുന്നു. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നന്മയും നീതി അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയം ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയുള്ളൂ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. എൻ്റെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും നീ അടിയന് ഭാഗ്യം തന്നിരിക്കുന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണെന്ന്, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ ഒഴുക്കിവിടുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിലെ മാലാഖമാർ അങ്ങയെ പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്ന ഈ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ വചനത്തിൻ്റെ മർമ്മം ഗ്രഹിക്കുവാൻ നീ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് അടിയൻ ഇരിക്കുന്നതെന്ന് അടിയൻ അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുമ്പോൾ കർത്താവെ, അവിടുന്ന് ഹൃദയത്തെ തൂക്കി നോക്കി ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിൻ്റെ ഭർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മനസ്സോടുകൂടി ഈ ലോകത്ത് ജീവിക്കുക ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നീതി പ്രവർത്തിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഗർവ് നിറഞ്ഞ കണ്ണുകൾ ഞങ്ങൾക്ക് തരരുത് കർത്താവേ. അഹങ്കരിക്കുന്ന ഹൃദയത്തെ അവിടുന്ന് വെറുക്കുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, അഹങ്കരിക്കുവാൻ ഞങ്ങൾക്ക് നേടിയാകരുത്. നിഗളവും അഹങ്കാരവുമൊന്നും കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. താഴ്മയുള്ള മക്കളായി ജീവിക്കുക, ദൈവസന്നിധിയിൽ ദൈവത്തെ ഭയപ്പെട്ട് താഴ്മയുള്ള മക്കളായി ജീവിക്കുക, വിനയമുള്ള മക്കളായി ജീവിക്കുക ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നീ ഞങ്ങൾക്ക് ദാനമായി തരുന്ന ഈ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്തെടുക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ കർത്തവ്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കള്ളം പറയുന്ന നാവ് ഞങ്ങൾക്ക് നേടിത്തരുന്ന സമ്പത്ത് ഒരിക്കലും ഞങ്ങൾക്ക് ശാശ്വതമല്ല ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ആ സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവേ. സത്യം പറയുന്ന നാവ് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, നല്ല ചിന്തകൾ തന്ന ഇന്നേ ദിവസം നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റുള്ളവരെ നാവിനാൽ നൊമ്പരപ്പെടുത്തുവാന് ദൈവമേ ഞങ്ങൾക്ക് നീടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ വേദനിപ്പിക്കുന്ന മക്കളോട് ക്ഷമിക്കുവാനുള്ള മനസ്സ് തന്ന് നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഞങ്ങളുടെ തലയിൽ ഒരു തലമുടി നാട് പൊഴിയണമെങ്കിൽ എൻ്റെ അപ്പച്ചൻ അറിഞ്ഞിട്ടേ ഉള്ളൂ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വഴികളിലും നീ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി ജീവിക്കുക നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തേജസ്സുറ്റ ജ്ഞാനം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാന് കർത്താവെ ഞങ്ങളുടെ ഹൃദയ കവാടത്തെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ജ്ഞാനത്തെ ദാനമായി തരുന്ന സർവശക്തനായ ദൈവത്തിൻ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് അറിയുന്നു കർത്താവെ. അറിഞ്ഞു അറിയാതെ മനസ്സോടും മനസ്സുകൂടാതെ രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള സർവ്വ കുറ്റങ്ങൾക്കും അങ്ങയോട് ഞാൻ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ക്ഷമയോനോട് അവിടുന്ന് ക്ഷമിച്ചിട്ടുള്ള കർത്താവെ, അതുപോലെ കർത്താവെ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. വിശുദ്ധന്മാരെ വെടിപ്പാക്കിയ ദൈവമേ ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന വാഗ്ദത്തം ചെയ്ത പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ഇരിപ്പും നടപ്പും
കർത്താവെ, നീ അറിയുന്ന ദൈവമാണ്. നിന്നിൽ നിന്ന് മാറിപ്പോകുവാനോ ഓടിയൊളിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവെ, നിന്നോട് ചേർന്ന് ജീവിക്കുക ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപം ചെയ്യാതെ ഇരിക്കാൻ ഉള്ള കൃപ നീ അടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ അവിടെ നിന്നെ സഹായിക്കണമേ. എൻ്റെ വാക്കുകൾ മൂലം അങ്ങ് ദുഃഖിക്കുവാൻ ഇന്നേ ദിവസം ഇടയാകരുത്. കർത്താവെ, കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്ന പൊന്നിതമ്പുരാന്, അങ്ങയുടെ വിലമേറിയ കരത്തിൻ്റെ കീഴിൽ, ചിറകിൻ്റെ കീഴിൽ അഭയപ്പെടുന്ന ദൈവപൈതങ്ങളായി ജീവിക്കുവാൻ സ്തോത്ര സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഇന്നേ ദിവസം ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ നടക്കേണ്ടുന്ന പാത അവിടുന്ന് എനിക്ക് കാണിച്ചു തരണമേ. അവിടുന്ന് മുൻപടയായും പിൻപടയായും എന്നോട് കൂടെ ഇരിക്കണമേ. നിന്നെ ആശ്രയിച്ചുകൊണ്ട് അവസാനത്തെ ശ്വാസം വരെയും ജീവിക്കുവാൻ എൻ്റെ ആത്മാവിനെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ സന്നിധി ചേരുവാൻ അവസാനത്തെ ശ്വാസം വരെയും അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അവൻ്റെ മകൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് മാനം അങ്ങയ്ക്ക് വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമാറാണമേ. ആമേൻ.